ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ ലാലേട്ടനെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് അതിന്റെ ക്ഷീണമെല്ലാം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ മൂവർ സംഘത്തെ, അതായത് ഗബ്രി, ജാസ്മിൻ, റസ്മിൻ ബായി, ഈ സീസണിലെ ഏറ്റവും അധികം നിയമലംഘനങ്ങൾ നടത്തുന്ന, ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ പുല്ല് വില കൽപ്പിക്കുന്ന, ആരെന്ത് പറഞ്ഞാലും തങ്ങൾക്ക് പ്രശ്നമില്ല, നമുക്ക് തോന്നുന്ന പോലെ തന്നെ നമ്മളിവിടെ കളിക്കൂ, എന്ത് കാമപേക്കൂത്തുകളും കാണിക്കും, ആരെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യും, എന്ത് വിഷയങ്ങളും വളച്ചൊടിക്കും, അത്തരമൊരു കളി പുറത്തെടുത്തുകൊണ്ടിരുന്ന ഈ മൂവർ സംഘത്തിന് സത്യം പറഞ്ഞാൽ കണക്കിന് കൊടുത്തു എന്ന് തന്നെ പറയാം. എനിക്ക് വളരെ നന്നായി തോന്നി, കാരണം പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച എല്ലാം ഒന്നും പറഞ്ഞില്ലെങ്കിലും സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. എന്നാലും ഇത്രയെങ്കിലും പറയാൻ തോന്നിയല്ലോ, അതിന് തീർച്ചയായും ബിഗ് ബോസ് ടീമിനെയും ലാലേട്ടനെയും തീർച്ചയായും അഭിനന്ദിക്കുന്നു. ഇവിടെ ഏറ്റവും അധികം നിയമലംഘനങ്ങൾ കാണിച്ചിരിക്കുന്നത് ഈ മൂന്ന് പേർ തന്നെയാണ്, ഏറ്റവും അധികം ഡിസ്റെസ്പെക്ട് കാണിക്കുന്നതും ഈ മൂന്ന് പേർ തന്നെയാണ്. ഇതിലെ ഏറ്റവും പ്രധാനിയായ ജാസ്മിനാണെങ്കിൽ വൃത്തിയില്ലായ്മയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ്, നിരന്തരം പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ എപ്പിസോഡിലും കണക്കിന് പഴി കേൾക്കുകയും ചെയ്തു. ഇത്രയും അധികം വൃത്തിയില്ലായ്മയ്ക്ക് പഴി കേൾക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്നിട്ട് പോലും ഒരു ഉളുപ്പ് ഇവർക്ക് ആർക്കും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. അതായത് തങ്ങൾക്ക് വൃത്തിയില്ല എന്ന് കൂടെ നിൽക്കുന്നവർ പോലും നിരന്തരം പറയുകയാണെങ്കിൽ തീർച്ചയായും ആ ചീത്ത പേരൊന്ന് മാറാൻ വേണ്ടിയെങ്കിലും കുറച്ച് വൃത്തിയായി നടക്കാമെന്ന് ചിന്തിക്കും. ഇത് അങ്ങനെയുമില്ല, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു രീതിയിലും താൻ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരു മട്ടാണ്. ഈ വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് ആണുങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ സ്ത്രീജനങ്ങളാണ് ഏറ്റവും അധികം ഹൈജീനിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ജാസ്മിനെ പോലെയുള്ളവർ എന്തോ വൃത്തിയില്ലായ്മ വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്നു, ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും കാലം ഇവരെയൊക്കെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്നും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവരെ ചാണക്കടിക്കേണ്ട അവസ്ഥയാണ്. അത്രയ്ക്കും മ്ലേച്ഛമായ ഒരു ജീവിത രീതിയാണ് ഇവർ മുന്നോട്ട് നയിക്കുന്നത്. എനിവേ, പ്രേക്ഷകർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചില പ്രധാന ക്വസ്റ്റ്യനുകളിൽ ലാലേട്ടൻ ചോദിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജയിലിൽ ഫുഡ് കൊടുക്കാൻ ജിൻഡോ പോയപ്പോൾ അതിനിടയിൽ കയറിപ്പറ്റി അവിടെ ഒരു കെട്ടിപ്പിടി നടത്തി. അതായത് അത്രയും അധികം ഫ്രസ്ട്രേറ്റഡ് ആണ്, കെട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ടുകൂടി അത്തരം ഒരു ആക്ട് ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ കാണിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. എന്തെല്ലാം നിയമലംഘനങ്ങളാണ് ഇവർ നടത്തിയത്? അക്ഷരാർത്ഥത്തിൽ ഈ മൂന്ന് പേരെയും പുറത്താക്കേണ്ടുന്ന സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇവർ കാണിക്കുന്നത്, ഇവരിപ്പോഴും പറയുന്നത് മറ്റുള്ളവരാണ് ഏറ്റവും വലിയ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഗുരുതര നിയമലംഘനങ്ങൾ നടത്തി തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാനസിക പരിഗണനയും തരുന്നില്ല എന്ന്. എന്തൊരു വിരോധാഭാസമാണ്! അക്ഷരാർത്ഥത്തിൽ ഇവരെയല്ലേ മറ്റുള്ളവർ സഹിക്കുന്നത്? ഈ ബിഗ് ബോസും അല്ലെങ്കിൽ മോഹൻലാൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ഒരു 14 കണ്ടസ്റ്റന്റുകൾ അടക്കം ഇവരെയല്ലേ ഏറ്റവും കൂടുതൽ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരല്ലേ ഇത്രയും മോശമായി ഈ ബിഗ് ബോസ് വീടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, മൈക്ക് ധരിക്കാത്തതിന്റെ പേരിൽ ജാസ്മിന് ലാസ്റ്റ് വാർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ജാസ്മിൻ മൈക്ക് ധരിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ജാസ്മിനെ പുറത്താക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. സോ ഇനി അങ്ങോട്ട് ജാസ്മിന്റെ കാര്യത്തിൽ ഒരു ഞാണന്മേൽ കളിയാണ്. ഇനി 60 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ആ ദിവസങ്ങളിൽ ഒന്നില്ലെങ്കിലും ജാസ്മിൻ മൈക്ക് ധരിക്കാതെ ഇരിക്കുകയും നിയമങ്ങൾ വീണ്ടും ലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മറ്റ് പഴുതുകളൊന്നുമില്ലാതെ ബിഗ് ബോസിന് പുറത്താക്കേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലത്തെ വാണിംഗാണ് ജാസ്മിന് കൊടുക്കുന്നതെന്ന് ലാലേട്ടൻ ഇത്രയും അധികം ജനങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സോ ഇനിയൊരു നിയമലംഘനം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ജാസ്മിന് പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും അധികം നിയമലംഘനങ്ങൾ നടത്തി തങ്ങൾക്ക് എന്ത് തോന്നിയവാസവും കാണിക്കാമെന്ന ലാഘവത്തോടുകൂടി ഒരു മത്സരാർത്ഥിയും ഇവിടെ തുടരാൻ പാടില്ല. എനിവേ, വളരെ മികച്ച ഒരു എപ്പിസോഡായി എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.